എല്ലാവർക്കും നമസ്കാരം. സാരാം സാർ, കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമദേവസ്ഥാനം സ്വാമിയാർ മഠം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് 13-ാം ദിവസം ആദ്യമായി ഗീത ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഋഷികേശ് പ്രശാന്ത്. ഋഷികേശ് പ്രശാന്ത് നമ്മുടെ ഒരു നല്ല വിദ്യാർത്ഥിയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പഠിക്കും, നല്ല വിനയവും ഒക്കെ ഉള്ള നല്ല മിടുക്കൻ കുട്ടിയാണ്. ഋഷികേശിനെ എല്ലാ സ്നേഹത്തോടും കൂടി ധ്യാന ശ്ലോകം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ॐ श्रीकृष्णाय परमात्मने नमः. ॐ पार्थाय प्रतिपोदिदां भगवदा नारायणेन स्वयं व्यासेन ज्वेदिदां पुराणमुनिनां मध्ये महाभारतम् അദ്വൈതാമൃതവർഷണി ഭഗവതീ അഷ്ടാദശാധ്യായനി അംബ ത്വാമനുസന്ദദാമി ഭഗവത്ഗീതേ ഭവദ്വേഷണി നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായ തപത്ര നേത്ര യേന ത്വയാ ഭാരത തൈലപൂർണം പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ തോത്രവൈത്രേക പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുക്തം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാനൂരമർദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയത്രതജല ഗാന്ധാരമീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേളാകുല അശ്വത്ഥാമ വികർണ കോരമകര ദുര്യോധനാവർദ്ധിനി സോതീർണ ഖലു പാണ്ഡവൈരണ നദി കൈർവർത്തക കേശവ പാരാശര്യവജസ്സരോജമലം ഗീതാതഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനബോധിതം ലോകേഷർജ്ജന ഷട്പദൈരഹരഹ പേബീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കളിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാജാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തു നന്ദി ദിവ്യസ്തവൈ വേദേ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിരതക്കദേന മനസാ പശ്യന്തി യം യോഗിനാ യസ്യാന്തം ന വിരസുരാസുരഗണ ദേവായ തസ്മൈ നമ ഋഷികേശേ മിടുക്കനായിട്ട് ചൊല്ലിട്ടോ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചോളാം വെരി ഗുഡ്. മിടുക്കനായിട്ട് പറഞ്ഞു, നന്നായിട്ടിരിക്കട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി എപ്പോഴും കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. രമേശ്വർജി, ഋഷികേശ് എന്റെ കൂടെ സ്വത്താ. ആണോ? ഓ നന്നായി. അടുത്തതായിട്ട് നമ്മുടെ പാരായണം 6-ാം അധ്യായത്തിലെ 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ്. നവീൻ ശങ്കറാണ് പാരായണം ചെയ്യുന്നത്. നവനീത് ശങ്കറാണ് ഇന്ന് പ്രഭാഷണം നടത്തുന്നത്. രണ്ടുപേരും ബ്രദേഴ്സാണ്. രണ്ടുപേരും നമ്മുടെ ഓൺലൈനിലുള്ള വിദ്യാർത്ഥികളാണ്.
കോവിഡിന് മുമ്പ് വരെ റെഗുലർ ആയിട്ട് സ്വാമികളെ നടത്തി വന്നിരുന്നു. അതിനുശേഷം അവർക്ക് ബസ് സൗകര്യം ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവിടുത്തെ വെളുപ്പിനുള്ള ബസ് നിന്നുകൊണ്ട് കുട്ടികൾക്ക് വരാൻ ഒരു അസൗകര്യമുണ്ട്. പക്ഷെ അവർ വൈകുന്നേരത്തെ ക്ലാസ്സുകളെല്ലാം കയറും, നന്നായിട്ട് മന്ത്രമൊക്കെ ജപിക്കും, ശ്രീരുദ്രമൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ ചൊല്ലാൻ പഠിച്ചിട്ടുണ്ട്. നല്ല കുട്ടികളാണ്, വളരെ അച്ചടക്കമുള്ള കുട്ടികളാണ്. അവരുടെ അമ്മയാണ് ഇതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പഠിത്തത്തിന്റെ തിരക്കുണ്ടെങ്കിലും ഇതിനെല്ലാം സമയം കണ്ടെത്തി അമ്മയാണ് രണ്ടുപേരും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത്. രണ്ട് കുട്ടികളും അതിന് ഓക്കെ പറഞ്ഞു. ഒരാള് പാരായണം, ഒരാള് പ്രഭാഷണം ചെയ്യാതെ. അപ്പോ നവീൻ ശങ്കറിനെ പാരായണത്തിനായിട്ട് സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. സായിറാം സർ. സായിറാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗണാന ഗണപതിഗും ഭവാമഹേ കവിം കവീനാം വമസ്രവസ്ത്രമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാ ബ്രഹ്മണസ്പദാന ശൃണ്വന്നോതിഭി സീദസാദനം പ്രണോ ദേവീ സരസ്വതീ വാചേ ഗർവാജിനീ വദീ ഭീനാമവിത്രയവധൂ ഗണേശായ നമഃ. സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. നമസ്കാരം. ഞാൻ നവീൻ ശങ്കർ. ശ്രീമദ് ഭഗവത്ഗീത ഗീതയിലെ ആറാം അധ്യായമായ ധ്യാനയോഗത്തിലെ ആദ്യ 15 ശ്ലോകങ്ങളുടെ പാരായണമാണ് ഗുരുനാഥൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മകരോദിയ സസന്യാസീജയോഗീജ നിരഗ്നിർണചാക്രിയ യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന ആരുരുക്ഷോ മുനേർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ യദാ ഹീനേന്ദ്രിയാർത്ഥേഷു ന കർമ്മ സ്വനു സജ്ജതേ സർവസങ്കൽപ്പസന്യാസീ യോഗാരൂഢസ്തദോത്യതേ ഉദ്ധരേദാത്മനാത്മാനാം ആത്മാനാമവസാദയേ ആത്മൈവാഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മനാം ബന്ധുരാത്മാത്മനസ്തസ്യ ഏനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്തേ വർത്തേതാത്മൈവ ശത്രുവത് ജിതാത്മനാ പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു സദാമാനപമാനയോ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ മുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ജന സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥദ്ദേശ ബന്ധുഷു സാദുഷ്യ ബിജഭാവേഷു സമബുദ്ധിർവിശിഷ്യതേ യോഗീയുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാഗീയത ചിത്താത്മാ നിരാശീല പരിഗ്രഹ ശുജ ഉദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാന സമാത്മനാ ജ്ഞാത്യുച്ചരിതം ജ്ഞാതിനീജം ചൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യദചിത്തേന്ദ്രിയ ക്രിയഃ ഉപവിശ്യാസനേയുജ്യ ഭോഗമാത്മവിശുദ്ധയേ സമം ഗായശിരോ ഗ്രീവം ധാരയന്ന ചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സന്ധിസഞ്ജനവലോകയൻ പ്രശാന്താത്മാവിഗതവീർ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനഃ സംയമ്യമച്ചിത്തോ യുക്ത ആസീദ മത്പര ഉജ്ജന്നേവം സദാത്മാനം യോഗീ നിയത മാനസ യാന്തീം നിർവാണ പരമാം മനസ്സംസ്ഥാമധിഗച്ഛതീം. ശരണമന്ത്രങ്ങളാൽ പരിപാവനമായ ഈ വൃശ്ചിക മാസത്തിൽ പുണ്യഗ്രന്ഥമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ 6 അധ്യായത്തിലെ ശ്ലോകങ്ങൾ പാരായണം നടത്താൻ എന്നെ നയിച്ച പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുനാഥന്മാർക്കും എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അറിയിച്ചു.
ഹായ് രാം, മിടുക്കനായിട്ട് ചൊല്ലി കേട്ടോ, നന്നായിരുന്നേ. മിടുക്കനായിട്ട് ചൊല്ലി, ഇതില് ഒന്നോ രണ്ടോ ശ്ലോകമൊക്കെ ദിവസവും ചൊല്ലാനുള്ള സമയം കണ്ടെത്തണം. ആ ഭഗവാന്റെ സാന്നിധ്യം ഗൃഹത്തില് ഉറപ്പിക്കണം കേട്ടോ. വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന കൂട്ടത്തില് ഭഗവത്ഗീതയിൽ ഒന്നോ രണ്ടോ ശ്ലോകം കൂടി ഒരു ശീലമാക്കണം. മിടുക്കനാണ് കേട്ടോ. ഓക്കെ, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അടുത്തത് നവനീതാണ്, ഇപ്പൊ രണ്ടുപേരും പ്രദേശമാണ് പറഞ്ഞല്ലോ നേരത്തെ. അപ്പൊ നവനീതിനെ പ്രഭാഷണം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. സായിരാം. നവനീതേ എന്നെത്താ? ഓക്കെ, ഇരുത്തിരോട്ട് നീങ്ങിയിരുന്നടാ, സ്വല്പം റൈറ്റിലേക്ക് നീങ്ങിയിരുന്നേ. മോന്റെ റൈറ്റ് സൈഡിലേക്ക് ഇത്തിരി നീ. ആ അതെ, കുഴപ്പമില്ല. ആ ഓക്കെ. സൈറാം സാർ. സൈറാം. ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഭഗവത്ഗീത ആറാം അധ്യായം ആത്മസംയമയോഗം. ശ്രീ ഭഗവത്ഗീത പർവത്തിലെ ആറാം അധ്യായമായ ആത്മസംയമയോഗത്തിലെ ആദ്യ 15 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് ഇന്ന് എനിക്ക് പ്രഭാഷണത്തിന് ഗുരുനാഥൻ നൽകിയിരിക്കുന്നത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മകരോദിയഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ശ്രീ ഭഗവാൻ പറയുന്നു, കർമ്മഫലത്തെ ചിന്തിക്കാതെ ആരാണോ സ്വന്തം കടമകളെ ചെയ്യുന്നത് അവൻ സന്യാസിയും യോഗിയുമാകുന്നു. അതേസമയം അവനവന്റെ കടമകളും സാധനകളും ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായി എല്ലാം ഉപേക്ഷിച്ചവനായി നടക്കുന്ന ഒരാൾ സന്യാസിയോ യോഗിയോ ആകുന്നില്ല. സന്യാസം എന്ന് പറയുന്നതും യോഗം എന്ന് പറയുന്നതും ഒന്നു തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. കാരണം രണ്ടിലും ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുകയാണ് അതിന്റെ രീതി. അപ്പോൾ യോഗിയാവണമെങ്കിൽ കർത്തവ്യ കർമ്മ അനുഷ്ഠാനം ഫലേച്ഛയില്ലാതെ ചെയ്യണം. യോഗം നേടിയാലോ അതിനെ നിലനിർത്താനുള്ള സാധനങ്ങളും അദ്ദേഹം ചെയ്യണം. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മങ്ങളിലും ഒന്നും താല്പര്യവും ആസക്തിയും ഇല്ലാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ സങ്കല്പങ്ങളെയും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും മനസ്സിലില്ലാതെ വൈരാഗ്യ ബുദ്ധിയോടെ ഇരിക്കുന്ന ഒരാളെ യോഗാരൂഢൻ എന്നാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൽ ഭഗവാൻ ധ്യാനയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കർമ്മയോഗം ശീലിച്ച ആൾക്ക് മാത്രമേ ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായി സ്വന്തം കടമകളെ നിറവേറ്റുന്ന മനുഷ്യരുടെ മനസ്സ് ഒരുപോലെ കാണാൻ സാധിക്കുകയുള്ളൂ. സമാധാനമായ മനസ്സുള്ളവർക്ക് മാത്രമേ ധ്യാനിക്കാൻ പറ്റുകയുള്ളൂ എന്നും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടാത്തവൻ സന്യാസി തന്നെയെന്നും ഭഗവാൻ പറയുന്നു. ധ്യാനം എന്ന സാധന നന്നായി ചെയ്യണമെങ്കിൽ പ്രായമാകുമ്പോൾ കടമകളെ കുറച്ചുകൊണ്ടുവന്ന് പുതിയ തലമുറയിലേക്ക് ഉത്തരവാദിത്തങ്ങളെ പകർന്നേൽപ്പിച്ച് മനസ്സിനെ സ്വസ്ഥമാക്കണം. അങ്ങനെ കൂടുതൽ സമയം ഈശ്വര ചിന്തകൾക്കായി എടുക്കണം. അവനവന്റെ കടമകൾ നന്നായി ചെയ്താൽ മനസ്സ് ശുദ്ധമാകും. ഇങ്ങനെ മനസ്സ് ശുദ്ധമായാലും ലോകജീവിതത്തിൽ നാം പലരുമായി ഇടപെടുമ്പോഴും മനസ്സ് ചഞ്ചലമായി തീരും. ഈ ചഞ്ചലതയെ മാറ്റി മനസ്സിനെ ഏകാഗ്രമാക്കലാണ് ധ്യാനം. ഇതാണ് ജ്ഞാനത്തിനുള്ള രണ്ടാമത്തെ അർത്ഥം. കുതിര, ആന, കാള, നായ എന്നീ മൃഗങ്ങളെയൊക്കെ പരിശീലിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് നാം കാണുന്നില്ലേ? അതുപോലെ നമ്മുടെ മനസ്സിനെയും കോൺസെൻട്രേഷൻ പഠിപ്പിക്കണം. അതിന് തുടർച്ചയായ പരിശീലനം വേണം. ഇവിടെ അഞ്ചാമത്തെ ഒരു ശ്ലോകം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതായത് ഉദ്ധരേദാത്മനാത്മാനാം നാത്മാനാമവസാദയേ
ആത്മൈവേഹാത്മനോ ബന്ധുരാത്മൈവാരിപുരാത്മനഃ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ പറയുന്നു, നമുക്ക് നാം തന്നെ കൂട്ടുകാരനും ശത്രുവും. എങ്ങനെയെന്നാൽ നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ നാം തന്നെ ശത്രു. നമ്മുടെ ഇഷ്ടത്തിന് മാത്രം നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചാൽ നാം തന്നെ സുഹൃത്ത്. ഇങ്ങനെ സ്വന്തം മനസ്സിനെ കൂട്ടുകാരനാക്കിക്കൊണ്ട് നടക്കുന്നതിനാണ് മനസ്സിനെ നിയന്ത്രിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം. അതുകൊണ്ട് മനസ്സിനെ ധ്യാനം പരിശീലിപ്പിക്കണം. ഈ അധ്യായത്തിൽ ഭഗവാൻ ധ്യാനത്തെ കുറിച്ച് പല പല കാര്യങ്ങളും പല ശ്ലോകങ്ങളിലായി പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നു, മനസ്സിനെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് താൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന രീതിയിലാക്കിയാൽ അയാൾക്ക് ബുദ്ധിയും മനസ്സും എല്ലാം കൂടിയ ഒരു ശക്തി എല്ലാ സത്യങ്ങളെയും വെളിപ്പെടുത്തി കൊടുക്കും. അയാൾ എപ്പോഴും ആനന്ദത്തിലായിരിക്കും. ഇങ്ങനെ മനസ്സിനെ ജയിച്ച ഒരാൾ ശീതവൃഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും മാന അപമാനങ്ങളിലും എല്ലാം പ്രത്യേകിച്ച് മാനശോഭം ഒന്നും ഉണ്ടാകാതെ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നവനായി സമഭാവത്തിൽ വർത്തിക്കുന്നുണ്ട്. ജ്ഞാനം കൊണ്ട് മനസ്സിനെ സ്വന്തം നിയന്ത്രണത്തിൽ വെച്ച് മനസ്സിളകാതെ എല്ലാത്തിനെയും ഒന്നുപോലെ കാണുന്നവനെ ഭഗവാൻ യോഗാരൂഢൻ എന്ന് പറയുന്നു. യോഗാരൂഢൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്ക് സുഹൃത്തുക്കൾ, സാധാരണക്കാർ, വെറുപ്പുള്ളവർ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എല്ലാവരും ഒരുപോലെയാണ്. ആരോടും പ്രത്യേകിച്ച് ഇഷ്ടമോ വെറുപ്പോ അയാൾക്കുണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാത്തിനെയും ഒന്നുപോലെ കാണുന്ന സന്തോഷമുള്ള ഒരു ആത്മാനുഭവം ആഗ്രഹിക്കുന്നയാൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ പ്രത്യേകിച്ച് ഒരാഗ്രഹവും കൂടാതെ ചിത്തബുദ്ധിയെ ഒക്കെ നിയന്ത്രിച്ച് ആത്മാവിൽ തന്നെ ശ്രദ്ധിച്ച് ആത്മസമാധി അനുഭവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ ആത്മസമാധി നേടാനാണ് ധ്യാനം ശീലിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട്. അത് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആചാര്യന്മാർ ഗീത പഠിപ്പിക്കുമ്പോൾ എന്താണ് ധ്യാനം, എങ്ങനെ ധ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ധ്യാനം എന്നാൽ മനസ്സിനാൽ ചെയ്യുന്ന ഒരു സാധന എന്നാണ് ഗുരുനാഥന്മാർ പറഞ്ഞു തരിക. ഈ ധ്യാനം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഉപാസന എന്ന പേരിലും രണ്ട് നിധിധ്യാസനം എന്ന പേരിലും. അതിൽ ഈശ്വരനെ കുറിച്ച് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാനും ശ്രദ്ധയോടെ കേൾക്കാനും നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതാണ് ഉപാസന എന്ന പ്രക്രിയ. ഈശ്വരനെ കുറിച്ചും അവനവനെ കുറിച്ചും ആത്മാ എന്ന അറിവ് ലഭിച്ച ശേഷം ആ മാനസികാവസ്ഥ നിലനിൽക്കാനായി, അതായത് ആത്മാവിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് പോകാനായി ചെയ്യുന്ന സാധനയെയാണ് നിധിധ്യാസനം എന്ന് പറയുക. ഇവിടെ ഭഗവാൻ 11, 12, 13, 14 ശ്ലോകങ്ങളിൽ ചില കാര്യങ്ങൾ ധ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ധ്യാനത്തിനായി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് അധികം താഴ്ന്നതും അധികം ഉയർന്നതുമായ അല്ലാത്ത സ്ഥലമാണ്. പിന്നെ വെറും നിലത്തിരിക്കരുത്. അടിയിൽ സ്വല്പം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രമോ മാൻതോലോ ദർഭപ്പുല്ലോ ഒക്കെ വിരിച്ച് ആ ഇരിപ്പിടം ഒരു സുഖമായി ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായി കയ്യോ കാലോ വേദനയെടുത്ത് ഇടയ്ക്കിടെ ശരീരം ഇളകുന്ന രീതിയിലുള്ള ഒരു ഇരിപ്പിടം പാടില്ല. ഇരിക്കുന്ന സമയം മനസ്സിനെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സുഖമായി ഇരിക്കാൻ പറ്റണം. പിന്നെ ഭഗവാൻ പറയുന്നു, ശരീരത്തിലെ തല, കഴുത്ത് എല്ലാം നേരെ നിർത്തണം. നമ്മുടെ നാസികയുടെ അഗ്രത്തിൽ ദൃഷ്ടിയെ ഉറപ്പിക്കണം. ചുറ്റുപാട് ഒന്നും നോക്കരുത്. വളരെ ശാന്തതയോടും സമാധാനത്തോടും കൂടി മറ്റു ചിന്തകളില്ലാതെ ആത്മാവിൽ ഈശ്വരനെ മാത്രം ചിന്തിച്ച് ഇരിക്കണമെന്നാണ് ഭഗവാൻ 14-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. യുജ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാമതിഗച്ഛതി. ഇവിടെ ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും പ്രവേശിക്കാതെ എപ്പോഴും ആത്മാവിൽ മനസ്സിനെ നിർത്തിയിരിക്കുന്ന യോഗി ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയാളുടെ മനസ്സ് വേറൊന്നും ചിന്തിക്കുന്നില്ല, ഈശ്വരനിൽ തന്നെ ലയിച്ചിരിക്കുന്നു. അതിനെ മോക്ഷപരമായ ശാന്തി എന്നും പറയും. അങ്ങനെ ആ മോക്ഷപരമായ ശാന്തി അനുഭവിച്ചുകൊണ്ട് ആ ധ്യാനത്തിൽ ഇരിക്കുന്നയാൾ കഴിയുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ഭക്തിപൂർണമായ ഈ മണ്ഡലകാലത്ത്
ഈ പ്രഭാഷണം നടത്താൻ എന്നെ നയിച്ച പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായി നന്ദി അറിയിക്കുന്നു. ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കേട്ടോ, മിടുക്കനായിട്ടൊക്കെ പറഞ്ഞു നന്നായിട്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ ഓർക്കുക, മനസ്സിനെ അവനവന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും അധികം ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. അപ്പുറത്തൊരു ടി വിയുടെ ശബ്ദം കേട്ടാൽ, റോഡിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ നമ്മുടെ പഠിക്കുന്നതിന്റെ കോൺസെൻട്രേഷൻ പോകും. അപ്പോ അത് പോകാതെ കണ്ട് മനസ്സിനെ പഠിത്തത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ മനസ്സിനോട് ആജ്ഞാപിച്ച് തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നമ്മൾക്ക് എന്താണോ നല്ലത് അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനുള്ള ശക്തി നമ്മളിൽ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ എന്തായാലും കുഞ്ഞ് വളരെ നന്നായിട്ടത് ഉൾക്കൊണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം, നന്നായിരിക്കട്ടെ. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഭഗവാൻ തരട്ടെ, കുഞ്ഞിന് എല്ലാ അനുഗ്രഹവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹിരാം, കുഞ്ഞുങ്ങൾക്കുള്ള എന്തെങ്കിലും അഭിനന്ദനങ്ങൾ പറയാം, സമയമുണ്ട്. നവനീത്ത് ഏത് ക്ലാസ്സിലെ മോനെ? പ്ലസ് വൺ. ആ നവനീത്ത് എല്ലാം തികഞ്ഞു എന്നാ ഞാൻ പറയണേ. ഇതാന്നറിയാമോ ആരാണ് സന്യാസി എന്ന് മനസ്സിലാക്കി, ബന്ധു ആരാന്ന് മനസ്സിലാക്കി, ശത്രു ആരാന്ന് മനസ്സിലാക്കി. ഇനി വഴി അങ്ങ് ക്ലിയറാ, ആ വഴി കൂടെ അങ്ങ് പോയാ മതി. വളരെ നല്ല പ്രഭാഷണമായിരുന്നു. മറ്റു രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. നവനീത് നല്ല ഇരുത്തം വന്ന ഒരു കുട്ടിയാ കേട്ടോ. എന്റെ ഒരു ഒരു ഉമ്മയും കൂടെ ഉണ്ട് നവനീത്. സന്തോഷമുണ്ട് എനിക്ക്. മൂന്ന് ചേട്ടന്മാര് നന്നായിട്ട് അവതരിപ്പിച്ചു. മൂന്ന് ചേട്ടന്മാരും നന്നായിട്ട് പറഞ്ഞു. ഇന്നത്തെ എല്ലാം നന്നായിരുന്നു. ധ്യാന ശ്ലോകം, പ്രഭാഷണം, മറ്റേ ചാൻഡിങ് എല്ലാം നന്നായിരുന്നു. പറഞ്ഞായിരുന്നു അവനീത് നല്ല ഇരുത്തം എന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല ആസിന്റെ ഇത് വ്യത്യാസങ്ങളും ഉണ്ട്. നല്ലോണം പറഞ്ഞു, വളരെ നന്നായിരുന്നു. വളരെ നന്നായിട്ട് പറഞ്ഞു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ആണോ വൈഷ്ണവി കുട്ടി ആണോ ഈ പറയുന്നേ? കൊള്ളാം. അപ്പൊ നമുക്ക് നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. നാളെ ധ്യാന ശ്ലോകം അവതരിപ്പിക്കുന്നത് വൈഷ്ണവി ആര്യം. പാരായണം ആറാമത്തെ അധ്യായത്തിലെ 16 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങള് ജാനകി ജി ആണ് അവതരിപ്പിക്കുന്നത്. പ്രഭാഷണം, ആ ഭാഗത്തെ കുറിച്ച് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ഗംഗാ പി മേനോൻ. എല്ലാവരും നാളെ ഇതേപോലെ നേരത്തെ വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. നാളെ വീണ്ടും കാണാം. സായിരാം സർ. സായിരാം. 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 സായിരാം.